അപ്പോ ഈ കാണുന്ന വണ്ടി കണ്ടോ, ഇത് ടാറ്റ യോദ എന്ന് പറയുന്ന വണ്ടിയാണ്. തൊട്ടടുത്തുള്ള പോപ്പുലർ മോട്ടോഴ്സിൽ നിന്ന് നേരെ എടുത്തിട്ട് നമ്മുടെ വർഷത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇദ്ദേഹമാണ് ഈ വണ്ടിയുടെ ഓണർ. ഇദ്ദേഹം എന്ന് പറയുമ്പോൾ രണ്ടുപേരുണ്ട് കേട്ടോ. നമ്മുടെ പേര് ജയ്ബോ, ജയ്ബോയും ഡെനീറ്റും. ഡെനീറ്റും ജയ്ബോയും ഡെനീറ്റും ആണ് ഇതിന്റെ ഓണർമാര്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ കണ്ടോ കഴുത്തിലിരിക്കുന്ന സാധനം കണ്ടതല്ല, സൂര്യകിരൺ ക്ലീൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സോളാറില്ലേ, സോളാർ വീടുകളിലും അത് വലിയ വലിയ കമ്പനികളിലും ഒക്കെ ഫിറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കുറേ വർഷങ്ങളായിട്ട് ഇവർ ചെയ്യുന്നതാണ്. എത്ര വർഷമുണ്ടോ നമുക്ക് മൂന്നര വർഷമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതേപോലെ തന്നെ ഇത് ഇദ്ദേഹത്തെ നമ്മുടെ പേരെന്താ, ഷൈജു, വയനാട്. ഇത് ഷൈജു ആണ്. ഷൈജു ആണ് ഈ വണ്ടി നടക്കണത് അല്ലേ. ടെക്നീഷ്യൻ ആണല്ലോ, ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ആണ്. അതേപോലെ തന്നെ വണ്ടി ഓടിക്കും, എല്ലാം ഓളിനോളാണ് അല്ലേ. അപ്പോൾ ഓളിനോളാണ് പുള്ളിക്കാരൻ. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണ്. പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ കുറേ വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ ആള് നമുക്ക് താക്കോൽ തരാൻ വേണ്ടിയിട്ടൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് താക്കോൽ വാങ്ങിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവരെ കൊണ്ടായിട്ട് സോളാർ എൻ്റെ വീട്ടിൽ ഒപ്പിക്കണം. കാരണം എൻ്റെ വീട്ടിലവർ പോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഉടനെ തന്നെ മാക്സിമം നേരത്തെ തന്നെ അറിയും. ഭയങ്കര കറണ്ട് ആശാണ് തന്നെ. അപ്പോൾ എന്തായാലും ഞാൻ സോളാർ വെക്കാൻ പോകണം. അപ്പോൾ സോളാർ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളിവരായിട്ട് ബന്ധപ്പെടുക. അതേപോലെ നമ്മളുടെ അടുത്ത വീഡിയോസിലും ഇതേപോലെ തന്നെ ഇവരുടെ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൂടി. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ താക്കോൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു പറയുന്ന രീതിയിൽ ഞാൻ എന്തായാലും വണ്ടി ചെയ്ത് കൊടുക്കണമെന്നല്ലേ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും കൂട്ടുകാരോട് അന്വേഷണം പറയണം, പുള്ളിക്ക് വരാൻ പറ്റിയില്ല അല്ലേ, തിരക്കിലാണല്ലേ. ഓക്കെ, താങ്ക് യു. ഓക്കെ അപ്പൊ കേട്ടോ.